നഗരസഭാ അങ്കണത്തിൽ ആരംഭിച്ച തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. നഗരസഭാ കാര്യാലയത്തിലെത്തിയ സന്ദർശകർക്ക് കുടിക്കാൻ അധ്യക്ഷ തണുത്ത സംഭാരം നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ബസ് സ്റ്റാൻഡ്, പൊതു മാർക്കറ്റുകൾ, ആശുപത്രികൾ, ജലത്തിരക്കേറിയ കവലകൾ തുടങ്ങി നഗരത്തിലെ 13 കേന്ദ്രങ്ങളിലാണ് തണ്ണീർ പന്തലുകൾ ഒരുങ്ങുന്നത്. കടുത്ത വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നഗരസഭ നേരിട്ടും വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയും വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കും. കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം നമ്മളെടുത്ത തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. സർക്കാർ ഒരു ഉത്തരവിലൂടെ എല്ലാ നഗരസഭകളും ഈ വേനൽക്കാലം കുടിവെള്ളം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഈ വേനൽ ചൂട് അധികരിച്ചു വരുന്ന സാഹചര്യത്തിൽ ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തോടുള്ള ജോലി എല്ലാ നഗരസഭകളും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏൽപ്പിച്ചിരിക്കുകയാണ്. നഗരസഭ ആദ്യമേ തന്നെ കൗൺസിൽ തീരുമാനിക്കുകയും അതിന് പ്രകാരം നമ്മുടെ നഗരസഭ അംഗണത്തിൽ തന്നെ ഒരു തണ്ണീർ പന്തൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ വിവിധങ്ങളായ ആവശ്യങ്ങളുമായിട്ട് നഗരസഭയിൽ എത്താറുണ്ട്. അവരാരും തന്നെ കുടിവെള്ളമില്ലാതെ വിഷമിക്കരുത് എന്നൊരു ഉദ്ദേശം കൂടി ഈ അങ്കണത്തിൽ ഈ തണ്ണീർ പന്തൽ ഇടുമ്പോൾ നമ്മൾ വിചാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനവും അതുപോലെ തന്നെ വീടുകളിൽ കുടിവെള്ളമില്ലാത്തൊരവസ്ഥയും സംജാതമാവാൻ പോവുകയാണ്. അവിടെയും അവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും നഗരസഭ എടുത്തിട്ടുണ്ട്. ഈ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം കർമ്മം ഔചാരികമായി നിർവഹിച്ച് അറിയിക്കുകയാണ്. കുടിവെള്ളം, മോര്, തണ്ണിമത്തൻ, ORS ലായനി തുടങ്ങിയവ തണ്ണീർ പന്തലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, CDS ചെയർപേഴ്സൺ എ റീജ, സെക്രട്ടറി അരുൺകുമാർ, കൗൺസിലർമാർ, ഹെൽത്ത് സൂപ്പർവൈസർ റാംകുമാർ, ഇൻസ്പെക്ടർ ധന്യ, ജനറൽ സെക്ഷൻ സൂപ്രണ്ട് ഷീബ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹാസ്മി, ഷെൻസി, നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദീപു, വക്കം മീഡിയ. നിങ്ങൾ അറിയുന്ന വാർത്തകൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ അറിയിക്കൂ. ഞങ്ങളത് കൂടുതൽ പേരിലെത്തിക്കാം.